മുന്തിയ ഹോട്ടലുകളിലും ജനങ്ങൾക്ക് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ കേരളം നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ ദുരന്തമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കല്ലമ്പലത്തിൽ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗവും ഫുഡ് ആൻഡ് സേഫ്റ്റി വർക്കല സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കല്ലമ്പലത്തിലെ ബാർ ഹോട്ടലായ ഹോട്ടൽ ഡബ്ലുവിൽ നിന്നും ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ജീവനക്കാർക്കുള്ള ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിനുൾപ്പെടെ മറ്റ് ഹോട്ടലുകൾക്കും പരിഹാര നിർദ്ദേശങ്ങളും താക്കീതും നൽകിയതായി നാവായിക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാ കവിരാജൻ അറിയിച്ചു. കല്ലമ്പലം പബ്ലിക് മാർക്കറ്റിലും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഇവിടെ നിന്നും വിൽപ്പനയ്ക്കായി വച്ചിരുന്ന പഴകിയതും ചീഞ്ഞതുമായ 15 കിലോയോളം ചൂരമീൻ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും വിൽപ്പനയ്ക്കായി വച്ചിരുന്ന മറ്റു മീനുകൾ പരിശോധിച്ച് കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കല്ലമ്പലം നാവായിക്കുളം മേഖലകളിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, പൌൾട്രി ഫാമുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലത്ത് ഇന്ന് നടത്തിയ ഹെൽത്തി കേരള പരിശോധനയിലാണ് ആരോഗ്യ വിഭാഗം ക്രമക്കേടുകൾ കണ്ടെത്തിയതും നടപടികൾ സ്വീകരിച്ചതും. ഫുഡ് ആൻഡ് സേഫ്റ്റി വർക്കല സർക്കിളിന്റെ കീഴിലുള്ള സഞ്ചരിക്കുന്ന ലാബും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. അതേസമയം വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ആരോഗ്യ വിഭാഗത്തിന്റെ തുടർ പരിശോധനകൾ ഉണ്ടായിരിക്കുമെന്നും PHSC ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാ കവിരാജൻ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടാതെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റാഫി വൈ, വിജീഷ് വി, ലിജ ബി, മറ്റ് ഭക്ഷ്യസുരക്ഷാ ജീവനക്കാർ എന്നിവരിൽപ്പെട്ട സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, കല്ലമ്പലം മീഡിയ.